നമസ്കാരം ദുബായ് വാർത്തയുടെ മറ്റൊരു സ്പെഷ്യൽ ലൈവിൽ ചില പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ അറിയിക്കാമെന്ന് കരുതുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ എല്ലാവരുടെയും പ്രവാസികളായി കഴിയുന്ന ഘട്ടത്തിൽ യു എ കഴിയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പാസ്പോർട്ട് പുതുക്കൽ അടക്കമുള്ള വിഷയങ്ങളിൽ ഇപ്പോൾ വന്നിരിക്കുന്ന നിയന്ത്രണങ്ങളും മാറ്റങ്ങളും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് മറ്റുള്ളവരെ അറിയിക്കേണ്ടത് അനിവാര്യമാണ് ഒന്നാമതായിട്ട് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഇന്ന് അറിയിച്ചിരിക്കുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള വിവരം നിങ്ങളുടെ പാസ്പോർട്ട് എക്സ്പയറി ആയെങ്കിൽ മാത്രം അല്ലെങ്കിൽ ജൂൺ മുപ്പതിനു മുമ്പ് എക്സ്പയറി ആവുമെന്ന ഘട്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ എങ്കിൽ മാത്രം പുതുക്കാൻ വേണ്ടി വരിക ബി എൽ എസ് തുടങ്ങിയ സ്ഥാപനങ്ങളെ സമീപിക്കുക ഇങ്ങനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കുമല്ലോ അതായത് ഒരു അഞ്ചാറ് മാസമൊക്കെ ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ പുതുക്കാൻ വേണ്ടി ധൃതിപ്പെട്ടു പോകരുത് എന്നാണ് ഇപ്പോൾ പറയുന്നത് മറ്റൊന്ന് ഒരുപാട് പേർക്ക് എന്തെങ്കിലുമൊക്കെ വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങൾ അതിനകത്ത് ചേർക്കാൻ വേണ്ടി ഉണ്ടാകും പാസ്പോർട്ടിൽ ഭാര്യയുടെ പേര് ചേർക്കുക മക്കളുടെ പേര് ചേർക്കുക അഡ്രസ്സിൽ ചേഞ്ച് വരുത്തുക ഇങ്ങനെയുള്ള പല വിഷയങ്ങളും ചേർക്കാൻ വേണ്ടിയുള്ള സന്ദർഭമുണ്ടെങ്കിൽ അതും ഈ പാസ്പോർട്ട് എക്സ്പയറി ജൂൺ മുപ്പതിനു മുമ്പ് ജൂൺ മുപ്പതാണ് എങ്കിൽ മാത്രം അതിനു മുമ്പുള്ളതാണെങ്കിൽ മാത്രം കൊണ്ടുവരിക അതല്ലെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ഇപ്പോഴുള്ള തൽക്കാലം ഒരു രണ്ടാഴ്ചക്കിടയിൽ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതില്ല അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ അടുത്ത രണ്ടാഴ്ചയിലേക്ക് ഏർപ്പാടാക്കിയിരിക്കുകയാണ് ഈ വരുന്ന ഞായറാഴ്ച മുതൽ മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ ഒന്നെല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇനി ഏതെങ്കിലും വിദേശികൾക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചേർക്കണമെന്നൊക്കെ പറഞ്ഞു കേട്ട് നിൽക്കുന്നെങ്കിൽ അവരോടും പറയുക രണ്ടാഴ്ചയ്ക്ക് അങ്ങോട്ട് പോകേണ്ടതില്ല സിറ്റിസൺഷിപ്പ് പൗരത്വ പ്രശ്നങ്ങൾ അതൊക്കെ പിന്നീട് നമുക്ക് ആലോചിക്കാം അങ്ങനെയുള്ള കേസുമായിട്ട് തൽക്കാലം കോൺസുലേറ്റിലേക്കോ ബി എൽ എസിലേക്കോ പോകേണ്ടതില്ല എന്ന് റിയിക്കുക നമ്മുടെ ബാധ്യതയാണെന്ന് കൂടി ഇന്ത്യൻ കോൺസുലേറ്റ് വ്യക്തമാക്കിയിരിക്കുകയാണ് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മിസലേനിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചേർക്കാൻ ഒരുപാടുണ്ടാവും നമ്മളിപ്പോൾ താമസിക്കുന്ന വീട് അഡ്രസ്സ് വേറെയായിരിക്കും പാസ്പോർട്ടിൽ നേരത്തെ കിടക്കുന്ന അഡ്രസ്സ് വേറെയായിരിക്കാം അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും അത് തിരുത്താം ഇപ്പോൾ അവധിയാണല്ലോ അല്ലെങ്കിൽ കൂടുതൽ ഓഫീസിൽ പോകേണ്ടതില്ലല്ലോ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാണല്ലോ അതുകൊണ്ടൊന്ന് കോൺസുലേറ്റിൽ പോകാമെന്നൊക്കെ കരുതി ഇറങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പോകാതിരിക്കുക അതിനുള്ള സമയമല്ല ഇതൊന്നു മനസ്സിലാക്കുക പിന്നെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഈ പാസ്പോർട്ട് പുതുക്കാൻ വേണ്ടി പോകുന്നവർ ബി എൽ എസിലാണെങ്കിലും കോൺസുലേറ്റിലാണെങ്കിലും ഒരാൾ മാത്രം പോവുക ആരാണോ ആപ്ലിക്കൻ്റ് ആരാണോ കാൻഡിഡേറ്റ് അവർ മാത്രം പോവുക അല്ലാതെ ഒരു പരിവാരമായിട്ട് ഇപ്പോൾ സമയമുണ്ട് സൗകര്യമുണ്ട് എന്നൊക്കെ കരുതി ട്രാഫിക് കുറവാണ് എന്ന് കരുതി എല്ലാവരും കൂടെ ചേർന്ന് അവിടെ ഒന്തും തള്ളം ഉണ്ടാക്കുന്ന വിധത്തിൽ പെരുമാറാതിരിക്കുക എന്ന കാര്യം കൂടി ഇന്ത്യൻ കോൺസുലേറ്റ് ഒരു അറിയിപ്പിലൂടെ സർക്കുലറിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് പിന്നെ ഒരു സംശയമായിട്ട് എല്ലാവരും പറഞ്ഞിരുന്ന കാര്യത്തിന്റെ മറുപടി കൂടി ഈ സർക്കുലറിലുണ്ട് അതായത് ഇപ്പോൾ ഇന്ത്യൻ കോൺസുലേറ്റും ബി എൽ എസും അല്ലാതെ കണ്ട് മറ്റു പല എമിറേറ്റുകളിലും ഉദാഹരണത്തിന് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ അല്ലെങ്കിൽ അലൈനിൽ ഫുജറയിൽ ഇങ്ങനെ പല എമിറേറ്റുകളിലായി നടക്കുന്ന റാസർ ഹൈമയിലൊക്കെ ഉണ്ടല്ലോ സർവീസുകൾ അതൊക്കെ എന്താണ് അവസ്ഥ അതും തൽക്കാലം പതിനാല് ദിവസത്തേക്ക് ഇല്ല എന്ന കാര്യം തിരിച്ചറിയുക അത്രയും മറ്റൊരു സ്റ്റേഷന്റെ വലിയ അത്ര അത്യാവശ്യമുള്ള കാര്യമാണെങ്കിൽ ദുബായിലെ ഐ വി എസ് സെന്ററുണ്ട് അവിടെ മാത്രം വന്നിട്ട് അതും ഒരു ദിവസം നിശ്ചിത എണ്ണമൊക്കെയായി പരിമിതപ്പെടുത്തുകയാണ് മാർച്ച് ഇരുപത്തിരണ്ടായ ഈ ഞായറാഴ്ച മുതൽ ഈ നിയന്ത്രണങ്ങൾ മനസ്സിൽ വയ്ക്കുക അതനുസരിച്ച് പോവുക ഇനി കോൺസിലേറ്ററിൽ പോകാം അല്ലാതെ വാതിലുകൾ പൂർണ്ണമായി അടച്ചിരിക്കുന്നു എന്നല്ല പറയുന്നത് ഏത് സന്ദർഭങ്ങളൊന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത വിധമുള്ള ലേബർ കേസുകളുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ വരികയാണെങ്കിൽ അത്രയും സഹിക്കാൻ പറ്റാത്ത വിഷയമാണെങ്കിൽ മാത്രം അവിടെ പോകാം പിന്നെ സ്വാഭാവികമായും മരണം സംഭവിക്കും അതിൻ്റെ സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പോകാം ബെർത്ത് നടന്നാൽ ഇത്ര ദിവസങ്ങളിൽ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ട് അതിനുവേണ്ടി പോകാം വലിയ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെയും പോകാം അതൊക്കെ പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന ഷെഡ്യൂളല്ല നടക്കുന്നതുകൊണ്ട് അത്തരം അടിയന്തര സന്ദർഭങ്ങൾ ആ സ്വഭാവം മനസ്സിലാക്കിയിട്ട് പോകാം അപ്പോൾ കോൺസുലേറ്റ് വെച്ചിരിക്കുന്ന ഈ നിയന്ത്രണങ്ങളൊക്കെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ രോഗബാധ പകരാതിരിക്കാൻ പകരാനുള്ള സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ കഴിഞ്ഞ ദിവസം വ്യക്തമായിട്ട് യു എ ഭരണകൂടം പറഞ്ഞതാണ് വെള്ളിയാഴ്ച നമസ്കാരം പള്ളികളിലില്ല പക്ഷെ കുറേ ആളുകൾ അതൊന്നും അനുസരിക്കുന്നില്ല വെള്ളിയാഴ്ച പോയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാശി പിടിച്ചതുപോലെ ഇന്നിപ്പോൾ ദേരാ നൈഫ് ഭാഗത്തൊക്കെ ഫ്രിഡ്ജ് മുറാർ പള്ളിയുടെ നടയിൽ പത്ത് നാൽപ്പത് പേർ ചേർന്നതെന്നും മറ്റു രാജ്യക്കാരാണ് അതിൽ മലയാളികളില്ല അത് ഏത് രാജ്യക്കാരാണെന്ന് ഇവിടെ വ്യക്തമാക്കുന്നുമില്ല ഈ രണ്ട് മൂന്ന് രാജ്യക്കാർ ചേർന്ന് നിന്നങ്ങ് നമസ്കരിക്കുക റോഡിൽ മുസല്ല ഇട്ടിട്ട് ചേർന്ന് നിന്നിട്ട് അപ്പോൾ ഗവൺമെൻറ് ഒന്ന് പറയുന്നു ഒരു സുരക്ഷ പാലിക്കാൻ വേണ്ടി എത്രയോ സന്ദർഭങ്ങളിൽ ചരിത്രം പരിശോധിച്ചാൽ ക്ഷാമം വരുമ്പോൾ രോഗം വരുമ്പോൾ ഇങ്ങനെയുള്ള യുദ്ധം വരുമ്പോൾ ഇങ്ങനെയുള്ള പല സമയങ്ങളിൽ ജുമാ നമസ്കാരം ഒഴിവാക്കിയതിൻ്റെ ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊക്കെ വിവരമുള്ള ഭരണാധികാരികൾ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് പറയുമ്പോൾ മനസ്സിലാക്കാനുള്ള ഒരു ജാഗ്രത നമ്മൾ വെക്കണം മറ്റുള്ള രാജ്യക്കാരോടും സ്നേഹത്തിൽ കണ്ടാൽ പറയണം ഇങ്ങനെയൊന്നും ഇപ്പോൾ ചെയ്യരുത് എന്ന കാര്യം എല്ലാവർക്കും ബാധകമാണ് ഈ നിയന്ത്രണങ്ങൾ എന്നത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക നല്ലതേ വരൂ കാരണം മാറ്റങ്ങൾ സൂചനകൾ ആ നിയന്ത്രണങ്ങൾക്ക് ഫലം കണ്ട് തുടങ്ങി ഒരു ചെറിയ ഉദാഹരണം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം യു എയിൽ നാളെ രാവിലെ പത്ത് മണി മുതൽ മറ്റ് ജി സി സിയിലെ പൗരന്മാർക്ക് പ്രവേശനാനുമതി കൊടുക്കുകയാണ് ഇരുപത്തിയൊന്നാം തീയതി നാളെ ശനിയാഴ്ച പത്ത് മണി മുതൽ മറ്റുള്ള രാജ്യങ്ങളിലെ ജി സി സി രാജ്യങ്ങളിലെ പൗരന്മാർക്ക് സ്വദേശികൾക്ക് ദുബായിൽ ഇറങ്ങാൻ യു എയിലിറങ്ങാൻ വേണ്ടിയുള്ള അനുമതി കൊടുക്കുകയാണ് പക്ഷേ അവർ എയർപോർട്ടിൽ വന്ന് ആ ഒരു എക്സാമിനേഷൻ നടത്തണം എന്നിട്ട് ക്വാറന്റൈനിൽ വീട്ടിൽ ഇവിടെ വീടുണ്ടെങ്കിൽ വീട്ടിൽ പോയി ക്വാറന്റൈൻ പതിനാല് ദിവസം ചെയ്യണം ആ നിയമങ്ങളൊക്കെ ബാധകമാണ് പക്ഷേ പ്രവേശിപ്പിക്കാമെന്ന് പറഞ്ഞല്ലോ അത് തന്നെ ശുഭകരമായൊരു സൂചനയാണ് നിയന്ത്രണങ്ങൾ ഫലം കൊണ്ടു തുടങ്ങിയിരിക്കുന്നു എന്ന സൂചനയാണ് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി സൂചിപ്പിച്ചതാണ് അതുകൊണ്ട് പറയുന്ന നിയന്ത്രണങ്ങൾ മുൻകരുതൽ നടപടികളൊക്കെ അതുപോലെ തന്നെ സ്വീകരിച്ചുകൊണ്ട് ഒരു സെൽഫ് ഐസൊലേഷൻ ആരും നിർബന്ധിക്കാതെ തന്നെ ഒരു എന്നതുപോലെ ഇപ്പോൾ അടങ്ങി ഒതുങ്ങി കഴിയുക കൂട്ടത്തിലായി ബഹളം വെക്കാതിരിക്കുക വളരെ അക്രമാസക്തമായി സാധനങ്ങൾ വാങ്ങി വലിച്ചു വലിച്ചു വാരി കൊണ്ടുവന്ന് വീട്ടിൽ വയ്ക്കാതിരിക്കുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു ബ്രെഡിന് വേണ്ടി ലണ്ടൻ നഗരം വിയർക്കുന്നത് പരിക്ഷീണമായി മാറുന്നത് നമ്മൾ കാണുന്നതാണ് ഒരു കഷ്ണം ഒരു പാസ്തയുടെ കഷ്ണത്തിന് വേണ്ടി ഇറ്റലി വിറങ്കലിക്കുന്നത് നമ്മൾ കാണുകയാണ് അതുകൊണ്ട് ആഹാരം പാഴാക്കാതെ വെള്ളം പാഴാക്കാതെ നല്ല കാര്യങ്ങൾക്കൊണ്ട് ഉപയോഗിക്കുക നിയന്ത്രണങ്ങൾ എല്ലാ അർത്ഥത്തിലും പാലിക്കുക നന്ദി നമസ്കാരം ഫ്രം ദുബായ് വാർത്ത